ചില മലയാളികൾ എന്താണ് ഇങ്ങനെ സാഹിത്യകാരന്മാരാണ് സാംസ്കാരിക ബിംബങ്ങളാണ് ചങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പുലയാട്ടം വിളിച്ചു പറയാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം നൽകിയത് പറഞ്ഞു വരുന്നത് മറ്റാരെയും പറ്റിയല്ല ഒരു യുവ കഥാകൃത്തിനെ പറ്റിയാണ് അയാളോട് ഉള്ള ബഹുമാനമെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അയാളുടെ പേരാണ് എസ് ഹരീഷ് നമുക്കറിയാം വിവാദ നോവലായ മീശയിലൂടെ അയാൾ കുറേയേറെ ചീപ്പ് പബ്ലിസിറ്റി നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ അതിലും വലിയ ഒരു ചീപ്പ് പബ്ലിസിറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു തൽപരകക്ഷി ഇയാൾക്ക് കൂറ് എവിടെയാണെന്ന് കൃത്യമായ രീതിയിൽ അറിയാം ഇയാളുടെ അജണ്ട എന്താണെന്ന് നമ്മൾ മീശ വായിച്ചാലൊക്കെ വ്യക്തമായി മനസ്സിലാകും മിസ്റ്റർ ഹരീഷ് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ഭാരതീയന്റെയും ആത്മാഭിമാന ബോധത്തെയാണ് താങ്കൾ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് താങ്കൾ എന്തുദ്ദേശിച്ചാണ് ഇന്ത്യൻ പട്ടാളത്തെ പറ്റി ഇത്ര നികൃഷ്ടമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് താങ്കൾ ഒരു സാഹിത്യകാരനാണ് എന്ന ഒരു പരിഗണന മാത്രം നൽകിക്കൊണ്ടാണ് താങ്കളോട് മറ്റൊരു ഭാഷയിൽ താങ്കളെ സംബോധന ചെയ്യാത്തത് പക്ഷേ താങ്കൾ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണ് കൃത്യമായ രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്തെ കാക്കുന്ന ഞാനും താനുമൊക്കെ സുരക്ഷിതരായി ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ചേതോവികാരമായി മാറിയിട്ടുള്ള ഇന്ത്യൻ പട്ടാളത്തിൻ്റെ സേവനം ഒന്നുകൊണ്ട് മാത്രമാണ് മിസ്റ്റർ ഹരീഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്ത്യൻ പട്ടാളത്തെ ഒന്നടങ്കം ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ അപമാനിച്ചിരിക്കുന്നു ഇവനെ കയ്യാമം വെച്ച് തുറങ്കിലടക്കണമെന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായി അധികാരികളോട് പറയാനുള്ളത് അവൻ്റെ എവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിലും ശരി അവൻ പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരമാണ് ശുദ്ധ ചെറ്റത്തരമാണ് മനസ്സിലാക്കിക്കോളൂ അയാൾ പറഞ്ഞത് അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ആ ഒരു മാമൂലിൻ്റെ പിൻബലം പറ്റിക്കൊണ്ട് അയാൾ പറഞ്ഞു വെച്ചത് എന്താണെന്നറിയണ്ടേ കോവിഡ് സമയത്ത് സമൂഹത്തിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത വിഭാഗമാണത്രേ പട്ടാളം മിലിറ്ററി പരേഡ് എന്ന പോലെ കോമഡി മറ്റെന്തുണ്ടെന്നാണ് മീശ എഴുതിയ ഹരീഷ് പറയുന്നത് തൻ്റെ ഏതെങ്കിലും പുസ്തകങ്ങളും സൃഷ്ടികളും വായിച്ചാൽ മതി ഹരീഷെ കൃത്യമായ രീതിയിൽ കോമഡി എന്താണെന്ന് മനസ്സിലാക്കാൻ താൻ ആരാണ് തൻ്റെ എന്താണ് തൻ്റെ ഒരു ബാക്കിലുള്ള ഒരു മോറൽ എത്തിക്സ് എന്താണ് കൃത്യമായ രീതിയിൽ താങ്കൾ മനസ്സിലാക്കണം ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട മനുഷ്യ ചരിത്രത്തിൽ ഒരു ഞൊടിയുടെ മാത്രം നിൽക്കുന്ന രാജ്യങ്ങളെ സംരക്ഷിക്കാനാണ് ഈ കോപ്പുകൾ അത്രയും ഞങ്ങൾ തിരിച്ചു പറയുകയാണ് തനിക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനം പറയാനുള്ള ധൈര്യം കിട്ടിയത് ഇന്ത്യൻ പട്ടാളത്തിനെതിരെ താങ്കൾ ഏത് രീതിയിലാണ് എന്ത് ചേതോവികാരത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം തന്നെ പറഞ്ഞത് നാടുകാക്കുന്ന ധീരജവാന്മാരെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുന്ന ഞങ്ങൾ ഓരോ ഭാരതീയനും താങ്കളുടെ മുഖമടച്ചു തരുന്ന അടിയായിരിക്കും ഇതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക മനുഷ്യർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് സമൂഹത്തിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു വിഭാഗമാണ് പട്ടാളമെന്ന് എസ് ഹരീഷ് മൊഴിഞ്ഞിരിക്കുന്നു അല്ല എഴുതിയിരിക്കുന്നു പട്ടാളമെന്ന് കേട്ടാൽ ഹരീഷിന് എന്താണ് ഇത്ര ഹാലിളകുന്നത് ക്ഷേത്രങ്ങളെയും ഹിന്ദു സ്ത്രീകളെയും അവഹേളിച്ച മീശ എന്ന നോവൽ നമുക്കറിയാം കുപ്രസിദ്ധി അതിലൂടെ കുപ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ് എസ് ഹരീഷ് വെടിവെച്ചാലോ ബോംബിട്ടാലോ വൈറസ് ചാകില്ലല്ലോ മനുഷ്യരെ രക്ഷിക്കാനാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നതെന്നാണ് വെപ്പ് എന്നാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ളതും ഇവരാണ് 1917 ബില്യൺ $ ഒരു വർഷം മനുഷ്യൻ പട്ടാളത്തിനായി ചിലവഴിക്കുന്നത് പ്രതിരോധ ചിലവിൻ്റെ കാര്യത്തിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മുന്നിൽ ഇന്ത്യയാണ് ഈ പറയുന്നത് കേട്ടാൽ ഹരീഷിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനത്തിന് പൈസ മുടക്കുന്നതെന്നാണല്ലോ തോന്നുന്നത് നമ്മൾ ഓരോരുത്തരും വർഷം 4000-ൽ അധികം രൂപ പട്ടാളത്തിനായി ചിലവാക്കുന്നുണ്ടെന്ന് ഹരീഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു സൗകര്യമുണ്ടായി കൊടുക്കണം ഹേ താങ്കൾ ഇത് ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കാർക്കും വിങ്ങലില്ലല്ലോ പിന്നെ തനിക്കെന്താണ് ഇത്ര വിങ്ങൽ കണ്ടവനെ തട്ടിച്ചും വെട്ടിച്ചും അല്ലെങ്കിൽ തോന്നിവാസം എഴുതിയുണ്ടാക്കിയ ഇഷ്ടം പോലും പണമുണ്ടാകുമല്ലോ കയ്യിൽ കൃത്യമായ രീതിയിൽ കൊടുക്കണം 4000 രൂപയല്ലേ ഉള്ളൂ മാഷേ എന്ത് തെമ്മാടിത്തരവും എഴുതാമെന്ന ഈ ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഹരീഷ് വീണ്ടും തുടരുകയാണ് പട്ടാളത്തെ അവഹേളിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന മനുഷ്യ ചരിത്രത്തിൽ ഒരു ഞൊടിയുടെ മാത്രം നീണ്ടു നിൽക്കുന്ന രാജ്യങ്ങളെ സംരക്ഷിക്കാനാണ് ഈ കോപ്പുകൾ അത്രയും ഈ ഞൊടിയുടെ മാത്രം നീണ്ടു നിൽക്കുന്ന രാജ്യത്ത് പിന്നെ എന്തിനാണ് നിങ്ങൾ താമസിക്കുന്നത് അതിനുവേണ്ടി എന്തൊക്കെ സഹിക്കണം ഇന്ത്യൻ പട്ടാളത്തെ കൊണ്ട് താൻ എന്തൊക്കെയാണോ സഹിച്ചത് എന്നാണ് തന്നോട് ചോദിക്കാനുള്ളത് റിട്ടയർ ചെയ്ത പട്ടാളക്കാരുടെ വാചകമടി മുതൽ മിലിറ്ററിയെ വാഴ്ത്തുന്ന അസംഖ്യം സിനിമകൾ വരെയുണ്ടെന്ന് ഹരീഷിന് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹിന്ദു ദേവതമാരെയും ഹിന്ദു സ്ത്രീകളെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് പുസ്തകം എഴുതി കണ്ട ജിഹാദികളുടെയും കണ്ട പുരോഗമനവാദികളുടെയും ഒക്കെ കാല് നക്കി നടക്കുന്ന നിന്നെ പോലെയുള്ള വ്യക്തികളോട് എന്ത് രീതിയിലാണ് ഇതിൽ കൂടുതൽ സഭ്യമായി ഞങ്ങളൊരു മാധ്യമം എന്ന രീതിയിൽ പറയുന്നത് മിസ്റ്റർ ഹരീഷ് താങ്കൾ മനസ്സിലാക്കിക്കോളൂ
ഈ ആളുകളുടെ ഒരു എന്താണ് പറയുന്നത് അവരുടെ ഒരു സമയമനത്തെ വെറും ബലഹീനതയാക്കി കരുതരുത് താൻ നാളെ മുതൽ റോഡിൽ ഇറങ്ങണോ വേണ്ടയോ എന്ന് കൃത്യമായ രീതിയിൽ ഇവിടത്തെ ഒരു വിഭാഗം തീരുമാനിച്ചാൽ താൻ വീട്ടിൽ പൂട്ടിക്കെട്ടി ഇരിക്കത്തേയുള്ളൂ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് ഓടിച്ച് നമ്മൾ പറയുകയാണ് ഹോമോ സാപ്പിയൻസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് സമൂഹത്തിന് യാതൊരു പ്രയോജനം ചെയ്യാത്ത വിഭാഗമാണ് പട്ടാളം എന്നാൽ നീ ഇറങ്ങി ഈ കോവിഡ് വൈറസിനെതിരെ ഒന്ന് പോരാടൂ ഇവിടത്തെ കോവിഡ് പ്രതിരോധത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന വിഭാഗമാണ് നമ്മുടെ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ അതിന് പട്ടാളമെന്നോ പോലീസെന്നോ ഒന്നുമില്ല ഹരീഷ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ആവശ്യമില്ലാത്ത കുറച്ച് ശുദ്ധമായ തെമ്മാടിത്തരം എഴുതി വെച്ച് വെടിവെച്ചാലോ ബോംബിട്ടാലോ വൈറസ് ടാഗില്ല അത് താൻ പറയാതെ ഞങ്ങൾക്കറിയാം മനുഷ്യരെ രക്ഷിക്കാനാണ് ഇവരെ തീറ്റിപ്പൊറ്റുന്നത് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്തായാലും ശരി ഒരു കാര്യം പറയാം ഹരീഷേ താങ്കൾ പറയുന്നതിൻ്റെ സഭ്യത നമുക്കറിയാം ഈ നാട് അംഗീകരിക്കത്തില്ല കാരണം താങ്കൾ വലിയ ബുജി ചമഞ്ഞുകൊണ്ടൊക്കെ എഴുതിയിട്ടുള്ള ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് തനിക്ക് കിട്ടേണ്ട പ്രതികരണം എന്താണെന്നറിയാം വലിച്ചിറക്കി തൻ്റെ ചെവിക്കുറ്റിക്കുന്ന തന്നെ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയാം അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത് 14,000-ത്തോളം ആറ്റം ബോംബുകൾ ലോകത്തെമ്പാടുമുള്ള പട്ടാളത്തിൻ്റെ കയ്യിലുണ്ട് അത് തൻ്റെ വീട്ടിൻ്റെ അടുക്കളയിലാണോ സൂക്ഷിച്ചിരിക്കുന്നത് എനിക്കിത്ര വിങ്ങാൻ വേണ്ടി അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ലോകത്തെ 50 തവണയെങ്കിലും നശിപ്പിക്കാൻ ഇത് ധാരാളം മതിയാകും അണുബോംബിൻ്റെ ഒരു പ്രഹരശേഷിയെ പറ്റിയിട്ടൊക്കെ ഗവേഷണം ചെയ്യാൻ താൻ വേറെ വല്ലോ പണിക്ക് പോയാൽ പോരായിരുന്നു ഈ കോമാളിത്തരങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇയാൾ പറയുന്നതുണ്ട് റിട്ടയർ ചെയ്ത പട്ടാളക്കാരുടെ വാചകമടി മുതൽ മിലിറ്ററിയെ വാഴ്ത്തുന്ന അസംഖ്യം സിനിമകൾ വരെ ഈ വാചകമടിക്കുന്ന ആളുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഹരീഷെ തൻ്റെ അപ്പൻ അപ്പൂപ്പന്മാർ തൊട്ട് ഈ ഒരു നാട്ടിൽ സുഖമായി ജീവിക്കുമായിരുന്നു അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഇത്ര സുരക്ഷിതരായി കിടക്കുമായിരുന്നു ഈ നാട്ടിൽ രാത്രിയിൽ നമ്മൾ സുരക്ഷിതരായി ഉറങ്ങുന്നത് നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള സൈനികർ അവിടെ അഹോരാത്രം വെയിലെന്നോ മഴയെന്നോ മഞ്ഞെന്നോ ഒന്നും വകവെക്കാതെ അവർ ചെയ്യുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സേവനം കൊണ്ടാണ് അവരല്പം വാചകമടിച്ചാൽ തനിക്കെന്താണ് ഹേ പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സത്യത്തിൽ ഒരു മിലിറ്ററി പരേഡ് പോലെ കോമഡി മറ്റെന്തുണ്ട് പ്രത്യേകിച്ചും കോവിഡിൻ്റെ സമയത്ത് ഇവനെ നേരെ പാക്ക് ചെയ്ത് ഉത്തര കൊറിയ പോലെയുള്ള ഏകാധിപതികളുടെ രാജ്യത്തേക്ക് വിടണം സത്യമായും പറയട്ടെ ഒരു കാര്യം ഇനിമേലിൽ എഴുതാനുള്ള ഒരു സംവിധാനം പോലും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവർ ഇവനെ ട്രീറ്റ് ചെയ്യും കൃത്യമായ രീതിയിൽ എന്ത് തെമ്മാടിത്തരവും വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു മേലങ്കിയാണ് സാഹിത്യകാരൻ അല്ലെങ്കിൽ വിമർശകൻ എന്ന രീതിയിൽ എൻ്റെ ഹരീഷെ വ്യക്തിപരമായി വിമർശിക്കുന്നതൊക്കെ ശരിയാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിലപാടിൽ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാമുദായികപരമായും വീക്ഷണത്തിൻ്റെ കോണിലെല്ലാം നോക്കിയാൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ താങ്കൾ തൊട്ട് കളിച്ചത് ഒരു ദേശീയതയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ പട്ടാളത്തെയാണ് 10,000-ക്കണക്കിന് 10,000,000-ക്കണക്കിന് കുടുംബങ്ങൾ അന്നം കഴിക്കുന്നത് ആ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യുന്ന പട്ടാളക്കാർ അവർ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അവർ ചെയ്യുന്ന സേവനത്തിന് കിട്ടുന്ന വേതനം കൊണ്ടാണ് മാത്രവുമല്ല അതെല്ലാം ഉപരിയായി ഞാനും താനും ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ പൗരനും സുരക്ഷിതരായി ഉണ്ടും ഉറങ്ങിയും മതിച്ചും രമിച്ചുമൊക്കെ കഴിയുന്നത് ഈ പാവപ്പെട്ട ഈ നിസ്വാർത്ഥമതികളായ ദേശസ്നേഹികളായിട്ടുള്ള ഈ പട്ടാള അല്ലെങ്കിൽ എല്ലാ സൈനിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതാരുമായിക്കൊള്ളട്ടെ ഏത് മേഖലയിൽപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ട സൈന്യമായിക്കോട്ടെ അവർ കാരണമാണ് അതുകൊണ്ട് ഈ എസ് ഹരീഷ് എന്ന നികൃഷ്ടജീവിയെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യൻ പട്ടാളത്തെ അപമാനിച്ച ഇവനെ കൃത്യമായ രീതിയിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം യാതൊരു കാരണം ഇത് ദേശദ്രോഹമായി തന്നെ കണക്കാക്കിക്കൊണ്ട് ഇവനെ കയ്യാമം വെക്കണം പരസ്യമായി തെരുവിലൂടെ നടത്തണം ചാട്ടവാറിനടിക്കണമെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഒരു ഭംഗിക്കിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം പണ്ടൊക്കെ ചെയ്യുന്ന പോലെ മുട്ടയടിച്ച് പുള്ളികുത്തി കഴുതപ്പുറത്ത് കയറ്റി നാട് നീളെ നടത്തണം ഈ ഹരീഷ് എന്ന വൃത്തികെട്ടവനെ അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങ് അറബിക്കടലിൽ പോയി പതിക്കട്ടെ കൃത്യമായും ഇവൻ്റെ പിന്നിലുള്ളത് കൃത്യമായും ദേശവിരുദ്ധ ശക്തികളായിരിക്കും അല്ലെങ്കിൽ ഇവന് ഇത്തരത്തിലുള്ള രീതിയിൽ എഴുതാനുള്ള ധൈര്യം കിട്ടില്ലായിരിക്കും മിസ്റ്റർ എസ് ഹരീഷ് താങ്കൾ അടിച്ച മദ്യത്തിൻ്റെയോ വലിച്ച കഞ്ചാവിൻ്റെയോ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കയറേണ്ടത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ നെഞ്ചത്തല്ല അത് വീട്ടിലുള്ളവരുടെ നെഞ്ചത്ത് കയറിയാൽ മതി ഒരു കാര്യമുണ്ട് സൂക്ഷിക്കുക കാണുക മര്യാദയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്ത് തെമ്മാടിത്തരവും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് താങ്കളെ പോലെയുള്ള ചില
ഭുജികളുടെ മേലങ്കി എടുത്തണിഞ്ഞ ആളുകൾ അതിന് വീണ്ടും ശ്രമിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് മുന്നറിയിപ്പായി തന്നെ താൻ ഉൾപ്പെടെയുള്ള ആളുകൾ എടുക്കുക പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം എസ് ഹരീഷ് ഇന്ത്യൻ പട്ടാളത്തെ അപമാനിച്ച തനിക്ക് കാലം മാപ്പ് തരില്ല ഈ രാജ്യം മാപ്പ് തരില്ല ഈ രാജ്യത്തെ ജനത മാപ്പ് തരില്ല ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ വ്യക്തിപരമായി വ്യക്തമായി പറയുന്നു വ്യക്തിപരമായി ഞാനും ഞങ്ങളുടെ സ്ഥാപനവും എല്ലാം ഈ ദേശീയതയ്ക്കൊപ്പം ഇന്ത്യൻ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന എല്ലാ വ്യക്തികളും ഒരേ സ്വരത്തിൽ പറയുന്നു ഇവനെതിരെ രാജ്യദ്രോഹ കുറ്റമെടുക്കണം ഇവനെ അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യണം കൃത്യമായ ശിക്ഷ ഈ തെമ്മാടി എന്ന് തന്നെ ഞാൻ പറയുന്നു വ്യക്തമായി ഒരു മാധ്യമ നമ്മൾ പറയുന്നു ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം എന്നാലും പറയുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വികാരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നു ഈ തെമ്മാടിയെ തുറുങ്കിലടക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്